മദിയ നിവാസികൾ മആൻ എന്നറിയപ്പെട്ട രാജ്യത്തെ അറബികളായിരുന്നു. ഈ മആൻ പിൽക്കാലത്ത് സിറിയ എന്നാണ് അറിയപ്പെട്ടത്. അള്ളാഹുവിനെ വിശ്വസിക്കാൻ താൽപ്പര്യമില്ലാത്ത ഒരുപറ്റം അത്യാഗ്രഹികളായ ആളുകൾ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു അത്. അവരുടേത് വളരെ ദുഷിച്ച ഒരു ജീവിതശൈലിയുമായിരുന്നു. അവിടുത്തെ ആളുകളെല്ലാം കള്ളന്മാരും കൊള്ളക്കാരുമായിരുന്നു. അവരുടെ നാടുകളിലൂടെ കടന്നു പോകുന്ന ഏതൊരാളെയും അവർ കൊള്ളയടിക്കുമായിരുന്നു. അവിടെയുള്ളവർ മിക്കവരും കച്ചവടക്കാരായിരുന്നു. അവർ അളവുകളിൽ കൃത്രിമം വരുത്തി സാധനങ്ങൾ വിൽക്കുമായിരുന്നു. മറ്റുള്ളവരെ പറ്റിച്ചും വഞ്ചിച്ചും അവർ ജീവിച്ചു പോന്നു. അള്ളാഹുവിനെ ആരാധിക്കാതെ അവർ ഒരു മരത്തെ ആരാധിച്ചിരുന്നു. അർഹതയില്ലാത്ത ദൈവങ്ങളെ അവർ വിളിച്ചു പ്രാർത്ഥിച്ചു. അപ്പോഴാണ് അള്ളാഹു ഷുഹൈബ് നബിയെ ഇസ്ലാം പ്രചരണത്തിനായി അവരിലേക്ക് അയച്ചത്. ഹസ്രത്ത് ഷുഹൈബ് നബി അലൈഹിസ്സലാം അവരോട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടു. അള്ളാഹുവിൻ്റെ വരദാനങ്ങൾ ഓർക്കാനും അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടാനും അപേക്ഷിച്ചു. എന്നാൽ അവർ അദ്ദേഹത്തെ കളിയാക്കി. അവർ പറഞ്ഞു, നിനക്ക് ഞങ്ങൾ നിന്റെ ദൈവത്തെ ആരാധിക്കണമെന്നാണോ? ഞങ്ങളുടെ പൂർവികർ ആരാധിച്ചിരുന്ന ദൈവങ്ങളെ വിട്ടുകളയണമെന്നാണോ നീ പറയുന്നത്? ഞങ്ങൾ നല്ലതുപോലെ കച്ചവടം നടത്തണം എന്നാണോ? അതെ, ഷുഹൈബ് നബി അവരോട് പറഞ്ഞു. അത് നടക്കില്ല എന്ന് അവരും തറപ്പിച്ചു പറഞ്ഞു. നിങ്ങൾക്ക് ഇത്രയും പ്രായമായതുകൊണ്ടും നിങ്ങൾക്ക് മക്കളുള്ളതുകൊണ്ടും മാത്രമാണ് നിങ്ങളെ ഞങ്ങൾ കല്ലെറിഞ്ഞ് കൊല്ലാതെ വിടുന്നത് എന്നവർ നബിയെ ഭീഷണിപ്പെടുത്തി. ഷുഹൈബ് നബി ഈ ഭീഷണികളൊന്നും വകവച്ചില്ല. അദ്ദേഹത്തിൻ്റെ ദൗത്യം തുടർന്നുകൊണ്ടേയിരുന്നു. അദ്ദേഹം ആളുകളോട് സത്യത്തെ വെറുത്തിട്ട് കാര്യമില്ലെന്നും ദൈവത്തിൻ്റെ വിളിയെ നിഷേധിക്കരുത് എന്നും പറഞ്ഞു. മദിയൻ നിവാസികൾ അവരുടെ നഗരത്തിലൂടെ കടന്നു പോകുന്നവരുടെ കയ്യിൽ നിന്നും പൈസ പിരിക്കാറുണ്ടായിരുന്നു. ഷുഹൈബ് നബി അവരോട് സത്യസന്ധമായ രീതിയിൽ ജീവിക്കാൻ ആവുന്ന വിധമെല്ലാം പറഞ്ഞു നോക്കി. ആരും കേട്ടില്ലെന്ന് മാത്രമല്ല, അവർ അവരുടെ ദുഷിച്ച ജീവിത രീതിയിൽ തുടർന്നു പോന്നു. എന്നിട്ടും അദ്ദേഹം പ്രതീക്ഷ കൈവടിഞ്ഞില്ല. അദ്ദേഹം രാപ്പകലില്ലാതെ പ്രയത്നിച്ചു. ഈ ചെയ്യുന്നതെല്ലാം അവരുടെ നല്ലതിനാണെന്ന് അവരെ മനസ്സിലാക്കാൻ അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു. അധികം വൈകാതെ അവിശ്വാസികളുടെ ക്ഷമ നശിക്കാൻ തുടങ്ങി. അവർ ഷുഹൈബ് നബിയുടെയും വിശ്വാസികളുടെയും വസ്തുവകകൾ പിടിച്ചുവാങ്ങി. അവയെല്ലാം നഗരത്തിന് പുറത്തു കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു. ഇത്രയുമായപ്പോൾ നബിക്ക് തൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു. അദ്ദേഹം സഹായത്തിനായി അള്ളാഹുവിനെ വിളിച്ചു. അള്ളാഹു സഹായം ഉറപ്പു നൽകി. അങ്ങനെ അവർക്ക് വേണ്ടിയുള്ള ശിക്ഷയുടെ ദിവസമായി. അള്ളാഹു സൂര്യനെ താങ്ങാവുന്നതിലും അധികം ചൂടുള്ളതാക്കി. ആ ചൂടുള്ള കാലാവസ്ഥ 7 ദിവസം നീണ്ടുനിന്നു. അവർ വെള്ളം കൊണ്ട് കഴുകി തങ്ങളെ തണുപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു. 7 ദിവസം അവർ വല്ലാതെ കഷ്ടപ്പെട്ടു. കിണറെല്ലാം വറ്റി വരണ്ടു. ചെടികളെല്ലാം ഉണങ്ങിക്കരിഞ്ഞു. പിന്നീട് അള്ളാഹു കറുത്തിരുണ്ട മേഘങ്ങൾ അവിടേക്ക് അയച്ചു. നോക്ക്, മഴ വരുന്നുണ്ട്, അവർ പരസ്പരം പറഞ്ഞു. ആളുകൾ കരുതി ഈ മേഘങ്ങൾ അവർക്ക് മഴ കൊണ്ടുവരികയും ചൂട് കുറയുകയും ചെയ്യും എന്നവർ കരുതി. അവർ സന്തോഷം കൊണ്ട് മേഘത്തിനടിയിലേക്ക് ഓടി. എല്ലാ അവിശ്വാസികളും മേഘത്തിനടിയിൽ ഒന്നിച്ചുകൂടി. പെട്ടെന്ന് മേഘങ്ങളിൽ നിന്നും ഇടിമുഴക്കം വരാൻ തുടങ്ങി. അതിനെ തുടർന്ന് തീയും ഭൂമിയിലേക്കിറങ്ങി. ഭയാനകമായ മിന്നൽ പിളർപ്പ് ആ ഭൂമിയെ തന്നെ ഇളക്കി മറിച്ചു. എല്ലാവരും താഴെ വീണു. തീനാളങ്ങൾ അവരെയെല്ലാം ചുട്ടരിച്ചു. അടുത്ത ദിവസം ഷുഹൈബ് നബി മദിയാനിലെത്തിയപ്പോൾ ഒരാളും ജീവനോടെ ഇല്ലെന്ന് കണ്ട് അത്ഭുതപ്പെട്ടു. സമൂദ് നിവാസികളെപ്പോലെ എല്ലാ അവിശ്വാസികളും മരിച്ച് മണ്ണിൽ കിടക്കുന്നുണ്ടായിരുന്നു. മദിയാൻ്റെ സമ്പത്ത് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും അവരെ രക്ഷിച്ചില്ല. ഷുഹൈബ് നബി അവരെ ഒരുപാട് നന്നാക്കാൻ ശ്രമിച്ചു. എന്നിട്ടും അവർ അതിന് തയ്യാറായിരുന്നില്ല. മാഷാല്ലാ, ഇന്നത്തെ കഥ വളരെ നല്ലതാണ്. ഷുഹൈബ് നബി അലൈഹിസ്സലാം കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നു.
നിനക്കറിയില്ലേ ആരാണ് മൂസാനബിക്ക് ഈജിപ്തിൽ നിന്നും രക്ഷപ്പെട്ടു വരുമ്പോൾ അഭയം നൽകി സഹായിച്ചതെന്ന്? എനിക്കറിയില്ല, അതും കൂടെ പറഞ്ഞു തരുമോ? ഓൾ റൈറ്റ്. മൂസാനബി ഈജിപ്തിൽ നിന്നും രക്ഷപ്പെട്ട് അവിടെയുള്ളവരുടെ കണ്ണിൽ നിന്നും ഒളിച്ചു കഴിയുകയായിരുന്നു. ഒരുപാട് കാലം അദ്ദേഹം മരുഭൂമിയിൽ കഴിഞ്ഞു. ഒടുവിൽ അദ്ദേഹം മദിയാനിലെത്തി. അദ്ദേഹം വളരെ ദാഹിച്ച് വലഞ്ഞാണ് എത്തിയത്. അദ്ദേഹം അടുത്തുള്ള കിണറിൽ നിന്നും വെള്ളം കുടിക്കാനായി തീരുമാനിച്ചു. പക്ഷേ കിണറിനടുത്തെത്തിയപ്പോൾ അവിടെ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. രണ്ട് സ്ത്രീകൾ കിണറരികിൽ നിന്ന് മാറി നിൽക്കുന്നത് കണ്ടു. എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അദ്ദേഹം അവരോട് ചോദിച്ചു. ആട്ടിടയന്മാർ അവരുടെ കന്നുകാലികൾക്ക് വെള്ളം കൊടുത്തു കഴിയാതെ ഞങ്ങൾക്ക് അതിൽ നിന്നും വെള്ളമെടുക്കാൻ സാധിക്കില്ല. ഞങ്ങളുടെ പിതാവിന് വളരെ പ്രായമുണ്ട്. അദ്ദേഹം ഞങ്ങളെ കാത്തു നിൽക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മൂസാനബി കിണറിനടുത്തേക്ക് നടന്നു. അദ്ദേഹം നടന്നു ചെന്നപ്പോൾ ആളുകളെല്ലാം മൂസാനബിക്ക് വഴിയൊരുക്കി. അത് കഴിഞ്ഞ് അദ്ദേഹം കിണറിൽ നിന്നും വെള്ളം കോരി ആ സഹോദരിമാർക്ക് നൽകി. ശേഷം മൂസാനബി ഒരു മരത്തിൻ്റെ താഴെ പോയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സഹോദരിമാരിൽ ഒരുവൾ തിരികെ വന്ന് മൂസാനബിയോട് പറഞ്ഞു, പിതാവ് അങ്ങയെ കാണാൻ വിളിക്കുന്നുണ്ട്. നബി അത് സമ്മതിച്ച് അവളുടെ കൂടെ പോയി. അങ്ങനെ മൂസാനബിയും ഷോയിബ് നബിയും കണ്ടുമുട്ടി. തുടർന്ന് മൂസാനബി തൻ്റെ കഥ അദ്ദേഹത്തോട് പറഞ്ഞു. നീ നിന്റെ എതിരാളികളിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നു, ഷോയിബ് നബി പറഞ്ഞു. ശക്തിമാനും വിശ്വാസയോഗ്യനുമായ മൂസാനബിയെ അവരുടെ കൂടെ നിർത്തുന്നതിനെപ്പറ്റി ഒരു പെൺകുട്ടി പിതാവിനോട് നിർദ്ദേശിച്ചു. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ശക്തി മനസ്സിലാക്കി. അദ്ദേഹം വിശ്വസ്തനാണെന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? അവൾ മറുപടി പറഞ്ഞു, ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹം ഞങ്ങളോട് പിന്നിൽ നടക്കാൻ ആവശ്യപ്പെട്ടു. കാരണം ആണുങ്ങൾ സ്ത്രീകളെ നോക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരുന്നു. ഇത് കേട്ട് ഷുഹൈബ് നബിക്ക് വളരെയധികം സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, നിന്നെ എൻ്റെ ഒരു മകളുമായി വിവാഹം കഴിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നീ 8 വർഷം എൻ്റെ ആടുമാടുകളെ നോക്കിക്കൊള്ളാം എന്ന നിബന്ധനയിൽ മാത്രം. മൂസാനബി അത് സമ്മതിക്കുകയും സാറയെ വിവാഹം കഴിക്കുകയും ചെയ്തു. മാഷാല്ലാ, വളരെ മനോഹരമായ കഥയായിരുന്നു. അൽഹംദുലില്ലാ, നിനക്കിത് ഇഷ്ടപ്പെട്ടല്ലേ? ഇനി കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. നീ തയ്യാറാണോ അമീർ? തയ്യാറാണ്. എങ്കിലിതാ നിനക്കുള്ള ആദ്യത്തെ ചോദ്യം. മദിയൻ നിവാസികൾ ചെയ്തിരുന്ന പാപങ്ങൾ എന്തൊക്കെ? അവർ അളവുകളിൽ മായം കാണിക്കാറുണ്ടായിരുന്നു, ശരിയല്ലേ ബാബ? അതെ, അത് ശരിയാണ്. ബാക്കിയുള്ള പാപങ്ങൾ എന്തൊക്കെയായിരുന്നു? മോഷണവും അവിശ്വാസവുമായിരുന്നു ബാക്കിയുള്ള പാപങ്ങൾ. That's very good, Amir. എങ്ങനെയാണ് അള്ളാഹു മദിയൻ നിവാസികളെ ശിക്ഷിച്ചത്? അള്ളാഹു ആദ്യം ചുട്ടരിക്കുന്ന ചൂട് കാലാവസ്ഥ ഉണ്ടാക്കി. അത് 7 ദിവസം നീണ്ടു. അവരുടെ കിണറെല്ലാം വറ്റിവരണ്ടു. പിന്നെ ഇരുണ്ട മേഘങ്ങളെ അയച്ചു. അതിൽ നിന്ന് വന്ന ഇടിമിന്നൽ എല്ലാവരെയും നശിപ്പിച്ചു കളഞ്ഞു. ഇങ്ങനെയാണ് അള്ളാഹു അവരെ ശിക്ഷിച്ചത്. മാഷാല്ലാ, ആ ഉത്തരവും ശരിയാണ്. മറ്റൊരു പ്രവാചകന്റെ കഥ ഞാൻ നിനക്ക് അടുത്ത ദിവസം പറഞ്ഞുതരാം. ഗുഡ് നൈറ്റ് അമീർ. ഗുഡ് നൈറ്റ് ബാബാ.